ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസാസ് കിച്ചൺ. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ ചില്ലിയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: അര കിലോ കോളിഫ്ലവർ ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് മേലൊരു പാത്രം വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ച് ചൂടാക്കാം. വെള്ളം തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് തിളപ്പിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്ത് വെള്ളത്തിൽ നിന്ന് മാറ്റാം. എല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾസ്പൂൺ കടലപ്പൊടിയും 2 ടേബിൾസ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ മുളക് പൊടിയും. കാശ്മീരി ചില്ലി ആണെങ്കിൽ നല്ല കളർ കിട്ടും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 മുട്ടയും 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്യാം. ഈ അയവിൽ മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്നെല്ലാം നോക്കണം. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ഓരോന്നോരോന്നായി ഇട്ട് പൊരിച്ചെടുക്കാം. നേരത്തെ നമ്മൾ പകുതി വേവിച്ചത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളത് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ആ നെയ്യിലേക്ക് 2 വറ്റൻമുളകും കറിവേപ്പില ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് കോളിഫ്ലവർ ഫ്രൈൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ കോളിഫ്ലവർ ചില്ലി റെഡി. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.